നമസ്കാരം. വിചാരവീഥിയിലേക്ക് സ്വാഗതം. ശിഷ്യരുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരു ജ്യോത്സ്യൻ എത്തിയിട്ട് പറഞ്ഞു, എനിക്ക് മുഖം നോക്കി സ്വഭാവം പറയാൻ സാധിക്കും. താങ്കളുടെ മൂക്ക് നോക്കിയാൽ താങ്കൾ വലിയ ദേഷ്യക്കാരനാണ് എന്നറിയാം. തലയുടെ ആകൃതി കണ്ടാൽ അത്യാഗ്രഹം വ്യക്തമാകുന്നുണ്ട്. കവിളുകളെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ താങ്കൾ താന്തോന്നിയാണ് എന്ന് മനസ്സിലാകും. ചുണ്ടുകളും പല്ലുകളും താങ്കളുടെ വിമതമായ സ്വഭാവങ്ങളെ വ്യക്തമാക്കുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജ്യോത്സ്യന് പ്രതിഫലവും നൽകിയാണ് സോക്രട്ടീസ് തിരിച്ചയക്കുന്നത്. ഇത്രയധികം കുറ്റങ്ങൾ മുഖത്തു നോക്കി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിശബ്ദനായി തീർന്നത് എന്നത് സോക്രട്ടീസിനോട് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്, അതുകൊണ്ടാണ് പ്രതിഫലം നൽകിയത്. പക്ഷേ അയാൾ ഒരു കാര്യം വിട്ടുപോയി. ഈ പോരായ്മകളെ നിയന്ത്രിക്കാനും തിരുത്താനുമുള്ള ആത്മശക്തി എനിക്കുണ്ട് എന്ന കാര്യം. ഈ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക പദമാണ്. എങ്കിലും എന്തിൻ്റെയെങ്കിലും കുറവുണ്ടാവും. ആരിലും അധികം ആർക്കും അറിയാത്ത പല പോരായ്മകളുമുണ്ട്. എല്ലാം തേച്ച് മിനുക്കി വർണ്ണശബളമാക്കി ആർക്കും യാത്ര ചെയ്യാനാകില്ല. ഒരു ന്യൂനതയും ഇല്ലാത്ത ആളല്ല വിശുദ്ധൻ. തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാകുന്ന ആളാണ് വിശുദ്ധൻ. താനാണ് ശരിയെന്ന അഹംബോധം അങ്ങനെയുള്ളവർക്കില്ല. തനിക്കും തെറ്റുപറ്റുമെന്ന യാഥാർത്ഥ്യബോധം അങ്ങനെയുള്ളവർക്കുണ്ട്. പദവികളുടെയും ശീർഷകങ്ങളുടെയും ഒക്കെ മുകളിലിരിക്കുമ്പോഴും പിഴയ്ക്കാൻ സാധ്യതയുള്ള തങ്ങളുടെ ചുവടുകളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് അപഹർഷതയില്ല. തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരോട് അങ്ങനെയുള്ളവർക്ക് പകയില്ല. മറ്റുള്ളവരുടെ പോരായ്മകളിൽ ആത്മസംതൃപ്തിയും അന്നവും കണ്ടെത്തുന്ന അനേകരുണ്ട്. അവർക്കെതിരെയുള്ള പ്രതിഷേധ ജാഥകൾക്ക് പദ്ധതി ഇട്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നിയോഗവും ക്രിയാത്മകതയുമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. പോരായ്മകൾ നിരത്തപ്പെടുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടത് പറയുന്ന ആളിൻ്റെ യോഗ്യതയല്ല, പറയുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യമാണ്. ഒന്ന് ഓർക്കണം, ഈ ലോകത്തുള്ള ആരും പരിപൂർണരല്ല. നമസ്കാരം.